ഹായ് ഓൾ ജോട്ടോസിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് യു കെയിലെ തന്നെ വേറൊരു ഇൻഡസ്ട്രിയായ SIA സെക്യൂരിറ്റി ഇൻഡസ്ട്രിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമുക്ക് യു കെയിൽ നമുക്ക് സാധാരണയായിട്ട് പറയാൻ പറ്റും ഇവിടെ ഏറ്റവും കൂടുതൽ കിടന്ന് കെയർ ഹോം ജോബ്സും വെയർ ഹൗസ് ജോലികളുമാണ്. ഈ രണ്ടിനും രണ്ടിൻ്റേതായ ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. അതായത് കെയർ ഹോം ജോലിക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ട്, അതേപോലെ ദോഷങ്ങളുമുണ്ട്. വെയർ ഹൗസ് ജോലിക്കാണെങ്കിൽ നമ്മൾ അത്രയും ഫിസിക്കലായിട്ട് എഫേർട്ട് എടുക്കണം, അത്രയും പണിയെടുക്കണം, പേയ്മെൻ്റ് കിട്ടും, അതിൻ്റെ ഇതുണ്ട്. അപ്പോൾ വേറൊരു ഇൻഡസ്ട്രി, ഒത്തിരി പേര് വർക്ക് ചെയ്തൊരു ഇൻഡസ്ട്രിയാണ് ഇവിടെ SIA ബാഡ്ജ് എടുക്കുന്ന ആ ഒരു ഇൻഡസ്ട്രി. അതായത് ഇവിടെ യു കെയിൽ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു SIA സർട്ടിഫിക്കേഷൻ, SIA ബാഡ്ജ് എടുത്തിരിക്കണം. ഇവിടെ മെയിനായിട്ട് SIAയിൽ പല ടൈപ്സ് ഉണ്ട്, പല. അപ്പോൾ മെയിനായിട്ടുള്ള SIA ബാഡ്ജ് ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡോർ സൂപ്പർവൈസറും CCTV ആണ്. നമുക്ക് CCTV കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലോ ഒക്കെ CCTV ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. അത് SIAയിൽ തന്നെ അതിനുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ CCTV നോക്കാനുള്ള ഒരു യോഗ്യത ഇവിടെയായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ ഉള്ളവർക്ക് ആ ജോലി കിട്ടുള്ളൂ. അത് നല്ലൊരു ജോലിയാണ്, കാരണം വലിയ ഫിസിക്കൽ എഫേർട്ട് ഒന്നും ഇല്ലാത്ത കാര്യമാണ്. പിന്നീടുള്ളത് ഇവൻസിനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ സെക്യൂരിറ്റീസ് നിർബന്ധമാണ്. ഇവ ഒരു പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്. ഇവിടെ ഇത്ര ആൾ കൂടുന്നൊരു ഇവൻ്റാണ് അല്ലെങ്കിൽ ഇത്ര ആൾ കൂടുന്ന സ്ഥലമാണെങ്കിൽ അതിന് പ്രൊപ്പോർഷണലായിട്ട് ഇത്രയും സെക്യൂരിറ്റീസ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ചുമ്മാ ജസ്റ്റ് നോക്കി തന്നെ പറ്റും, ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒരു SIA ഉണ്ടാവും, അതേപോലെ എല്ലാ മോൾസിലും എല്ലായിടത്തും ഇത്ര പ്രൊപ്പോർഷൻ വെച്ചിട്ട് ഒരു സെക്യൂരിറ്റി SIA ബാഡ്ജുള്ള ആൾ വേണം എന്നുണ്ട്. അപ്പോൾ ഈ ജോലി എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ സ്റ്റേഡിയംസൊക്കെ ഉള്ള രാജ്യമാണ് UK. അപ്പോൾ ഇവിടെ എല്ലാ വീക്കിലി കുറേ ഗെയിംസ് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സിറ്റീസിലും SIAസിന് ആവശ്യമുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്ററും സിറ്റി എടുക്കുകയാണെങ്കിൽ അവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കളിയുണ്ട്, സിറ്റിയുടെ കളിയുണ്ട്, അതേപോലെ അങ്ങനെ രണ്ട് മൂന്ന് ടീമുകളുടെ കളിയുണ്ട്. അപ്പോൾ ആ കളിയിൽ തന്നെ ഇത്രയും ഒരു വൻ ക്രൗഡ് വരും. അതൊക്കെ വേൾഡിലെ തന്നെ ടോപ്പ് ടീമുകളായ കാരണം അവിടെ നല്ല ക്രൗഡ് വരും. അപ്പോൾ ഈ ക്രൗഡ് മാനേജ് ചെയ്യാനായിട്ട് സെക്യൂരിറ്റീസും സ്റ്റീവാർഡ്സും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് നാട്ടിലെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊരു വേറെ പ്രത്യേക യോഗ്യത ഒന്നും ആവശ്യമില്ല സെക്യൂരിറ്റി ആയിട്ട് നിൽക്കാനായിട്ട്. പക്ഷേ ഇവിടെ SIA സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ജോലിയുടെ പേയ്മെൻറ്റ് ഏകദേശം ഞാൻ കണ്ടിരിക്കുന്നത് £10 മേലാണ്. ഇപ്പോൾ ഗവൺമെൻറ് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നോർമൽ പേയ്മെൻറ്റ് തന്നെ 9.45 അല്ലെങ്കിൽ 9.50 ആയിരുന്നത് ഇപ്പോൾ 10.42 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലാണ് ഇതിൻ്റെ പേയ്മെൻ്റ് എന്ന് പറയുന്നത്. കാരണം ഇതൊരു ഇതിനകത്ത് നമുക്ക് എങ്ങനെയാ വെച്ചാൽ ജോലിക്ക് നമ്മൾ ക്രൗഡിനെ മാനേജ് ചെയ്യണം. അത് നല്ലൊരു ജോലിയാണ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക്. ഞാനിവിടെ പല ടൈപ്പ് ജോലികളുണ്ട്. കെയർ ഹോമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, വെയർ ഹൗസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ കിച്ചണിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി ജോലികൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഇതും SIA ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എനിക്ക് അതിലിഷ്ടപ്പെട്ടൊരു ജോലി ഇതാണ്. കാരണം നമുക്ക് ഈ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഫിസിക്കൽ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് ക്രൗഡിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാകും, നമുക്കൊരു വില ഉണ്ടാവും. അതേപോലെ നമുക്ക് എല്ലാവരുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലെവലും ഇതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇപ്പോൾ ബ്രിട്ടീഷുകാരൊക്കെ ആയാലും ഒരു SIAനെ കടന്നിട്ട് നമുക്കിപ്പോൾ ഇവൻറ്റിനൊക്കെ എൻ്റർ ചെയ്യാൻ പോലും പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തൊരു SIAയുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, അവിടെ വന്ന ഫുൾ ക്രൗഡിൻ്റെ ബാഗ് നമ്മൾ ചെക്ക് ചെയ്യും. ബാഗിനകത്ത് എന്തെങ്കിലും വെപ്പൺസ് പാർട്ടി ആയിരുന്നു അത്, അതിനകത്ത് എന്തെങ്കിലും വെപ്പൺസോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നമ്മുടെ അവരുടെ ബാഗ് ചെക്ക് ചെയ്യും. അപ്പോൾ ബ്രിട്ടീഷുകാരൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് വളരെ സൗമ്യമായിട്ട് സുഖമാണോ അല്ലെങ്കിൽ എന്താ ആ ഒരു രീതി ചോദിച്ചിട്ട് നമ്മൾ ആ ബാഗ് തുറന്ന് കാണിക്കും. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യും. നമ്മൾ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് നോക്കിയാൽ തന്നെ എന്തെങ്കിലും വെപ്പൺസോ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സെക്യൂരിറ്റീസ് കൺഫേം ചെയ്യണം. ഇവർക്ക് വെപ്പൺസ് ഒന്നുമില്ല, കാരണം ഇത് പാർട്ടിയാണ്. അപ്പോൾ അത് ജസ്റ്റ് ആൽക്കഹോളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെപ്പൺസ് ഒക്കെ എടുത്ത് ആക്രമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും. അതേപോലെ സ്റ്റേഡിയംസിനൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ബോംബോ അല്ലെങ്കിൽ ആയുധങ്ങളോ വെച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ ഗേറ്റിൽ നിന്ന് സെക്യൂരിറ്റീസിൻ്റെ പണി തുടങ്ങും. അതിനുശേഷം നമ്മളൊക്കെ അറിയാം, നമ്മൾ TVയിലൊക്കെ ഫുട്ബോൾ കാണുമ്പോൾ കാണാറുണ്ട്, ഗ്രൗണ്ടിലേക്ക് ഒത്തിരി ആൾക്കാർ ഓടി വരും. ഇപ്പോൾ നമ്മൾ മാഞ്ചസ്റ്ററോ സിറ്റി എടുക്കുകയാണെങ്കിൽ ആ സിറ്റിയിൽ ഇപ്പോൾ ഹാലൻഡോ അങ്ങനെയുള്ള ടോപ്പ് പ്ലെയേഴ്സ് റൊണാൾഡോ ഒക്കെ കളിക്കുന്ന സമയത്ത്, ഇപ്പോൾ കഴിഞ്ഞൊരു വർഷം തന്നെ റൊണാൾഡോ വന്ന സമയത്ത് ഇവിടെ സെക്യൂരിറ്റീസിൻ്റെ ആ ഒരു ജോലിക്കുള്ള ഒരു ആൾക്കാരുടെ എണ്ണം വളരെ കൂടി. കാരണം അത്രയ്ക്കും ക്രൗഡാണ്. റൊണാൾഡോ തിരിച്ചു വരാന്നുള്ളൊരു ഇത് കേട്ടപ്പോൾ തന്നെ അത്രയൊരു ക്രൗഡാണ് ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് യുണൈറ്റഡിൽ നിന്ന് തന്നെ അവർ പെർമനൻ്റ് ആയിട്ട് ആൾക്കാരെ എടുക്കുകയായിരുന്നു സെക്യൂരിറ്റീസ് ആയിട്ട് ഞങ്ങളുടെ ജോലിക്ക് വേണ്ടി. അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ചാൽ അത്രയ്ക്കും ക്രൗഡാണ്. അപ്പോൾ ക്രൗഡിനെ മാനേജ് ചെയ്യാതെ നമുക്ക് ഈ പരിപാടി നടത്താൻ പറ്റില്ല. അങ്ങനെ എല്ലാ ടീമുകൾക്കും ഇവിടെ നമുക്കറിയാലോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നടക്കുന്ന രാജ്യമാണ്, അവിടെ ഏറ്റവും കൂടുതൽ ക്രൗഡ് വന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാവുന്ന സംഭവമാണ് ഈ SIA ബാഡ്ജിൽ SIA എന്ന് പറഞ്ഞ ജോലിയിൽ നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഡോർ സൂപ്പർവൈസർ നമുക്കറിയാം, നമുക്ക് നാട്ടിലായാലും ഈ ബൗൺസേഴ്സൊക്കെ ആയിട്ട് ആൾക്കാർ വർക്ക് ചെയ്യണതാണ്. നമ്മൾ ഈ ബാറുകളിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ വലിയ സെലിബ്രിറ്റികൾക്കൊക്കെ സെക്യൂരിറ്റി ഗാർഡ് പോലെയൊക്കെ വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾക്കും കൂടുതൽ ട്രെയിനിങ്ങാണ് ഇതിൽ ഉൾപ്പെടുന്നത്.
ഇനി ഈ കോഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇത് കൊടുക്കാനായിട്ട് ഈ കോഴ്സ് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് അതിന് അംഗീകാരമുള്ള കുറച്ച് കോഴ്സ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 6 ഡേയ്സിൻ്റെ ക്ലാസ്, ഞാൻ അറിഞ്ഞതനുസരിച്ച് ഒരു ഞാൻ SA ചെയ്തിട്ടില്ല, SA ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 ദിവസത്തെ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. 6 ഡേയ്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എക്സാം ഉണ്ട്. ഇത്ര ക്വസ്റ്റ്യൻസ്, ഒരു 50 അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇത്ര മാർക്ക് സ്കോർ ചെയ്യേണ്ട ഒരു എക്സാം ഉണ്ട്. അപ്പോൾ 6 ഡേയ്സ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അതിനകത്ത് കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. ഓരോന്നിനും ഓരോ കോഡുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓരോ രാജ്യക്കാർ പ്രശ്നം ഉണ്ടാക്കാനല്ലെങ്കിൽ ഇന്ന രാജ്യക്കാർ ഇന്ന ഗേറ്റിന് അതിനൊക്കെ ഓരോ കോഡുകൾ യൂസ് ചെയ്യേണ്ട. അപ്പം നമ്മൾ 6 ഡേയ്സ് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യണം. ഈ കോഴ്സിൻ്റെ വില ഏകദേശം വരുന്നത് 250 to 500 വരെ. അത് ഓരോ നമ്മൾ കോഴ്സ് പ്രൊവൈഡേഴ്സ് അനുസരിച്ച് മാറും. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് നാട്ടിലായാലും അറിയാലോ, ഓരോ കോളേജിന് അതിൻ്റെ പ്ലേസ്മെൻറ്റും അതിൻ്റെ കാര്യങ്ങൾക്കനുസരിച്ച് ഫീസ് മാറും. അപ്പം അങ്ങനെ നല്ലത് ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടാകും. പിന്നെ ഇത് ചെയ്തതിന് ശേഷം കോഴ്സ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി പാസ്സായ നമ്മുടെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മറ്റേ UK ഒരു വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഈ 5 ഇയർ ഹിസ്റ്ററി കാണിച്ച് അത് അപ്ലൈ ചെയ്യണം. അതിനൊരു 190 pounds ചിലവുണ്ട്. അപ്പോൾ നോർമലി നോക്കുകയാണെങ്കിൽ 350 + 190 വരുമ്പോൾ ഒരു 540 അല്ലെങ്കിൽ 600 നമുക്ക് SIA ബാഡ്ജ് നേടിയെടുക്കാൻ പറ്റും. കാരണം നമ്മൾ 6 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ആ കോഡുകളും അവിടെ ചെയ്യേണ്ട കാര്യങ്ങളും ഇപ്പോൾ ഇവൻ്റ് എങ്ങനെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിച്ചു തരും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നായാലും പാകിസ്ഥാനിൽ നിന്നായാലും ഒക്കെ ഉള്ള ആൾക്കാർ കുറച്ചൊരു ഒരു ഏജ് ഒരു 40 ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ജോലിയാണ് ഈ SIA ബാഡ്ജ്. കാരണം ഫിസിക്കൽ എഫേർട്ട് കുറവാണ്, ബാക്കി വെയർ ഹൗസൊക്കെ പോയാൽ നമുക്കറിയാം നമുക്ക് നടുവിൻ്റെ പരിപ്പ് ഇളകിയിട്ടുണ്ടാവും. അപ്പോൾ SIA നല്ലൊരു സംഭവമാണ്, നമുക്ക് മാനേജ്മെൻറ്റാണ് അത്യാവശ്യം, ഒരു വാല്യൂ ഉണ്ട്, ഒരു വിലയുള്ളൊരു ജോലിയാണ്. അപ്പോൾ SIA എന്തുകൊണ്ടും നല്ലൊരു സംഭവമാണ്. നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും നോക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അത്രയ്ക്കൊരു ഫിസിക്കൽ എഫേർട്ട് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഞാനായാലും അത് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ്, ഞാൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ പറയാനുള്ള. വീഡിയോയുടെ എല്ലാവർക്കും നന്ദി. അടുത്തൊരു